2 കോടി വരെ വിത്തൗട്ട് കൊളാറ്റൽ, യാതൊരു രീതിയിലുള്ള കൊളാറ്റലും ജാമ്യവും കൊടുക്കാതെ തന്നെ 2 കോടി രൂപ, ഈ 2 കോടി രൂപ ലോൺ കിട്ടാനുള്ള സാധ്യത ഇന്ന് ഇന്ത്യയിൽ ഉണ്ട്. ഹെൽപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഓ, അതാ ഞാൻ പറഞ്ഞു, നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയുടെ പുറത്ത്, നമ്മുടെ സൗദി അറേബ്യയിൽ മക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ചിപ്സ് പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ആണത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറീസിന്റെ ഐറ്റംസ് എല്ലാം ഹൈ ക്വാളിറ്റി ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന. നമുക്കിത് ഇതിപ്പോ നമുക്ക് ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞ മോഡൽ ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു സഹായമായിട്ട് നമ്മളിപ്പോ ഒരാൾ വരുമ്പോ അവർക്ക് എന്താണ് ഒരു അവർക്കൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ എന്ത് മെഷീനറീസ് എവിടുന്ന് വാങ്ങണം, എങ്ങനെ അത് എങ്ങനെ വാങ്ങണം, ഏത് ക്വാളിറ്റിയിൽ വാങ്ങണം, നമുക്കിപ്പോ തുടങ്ങുമ്പോൾ എത്ര കിലോ വെച്ച് ഒരു ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ഒരു ദിവസം എത്ര നമുക്ക് ഏകദേശം എത്ര കിലോ തുടങ്ങിയാൽ നമുക്ക് ഒരു വിധം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുള്ളൂ എന്ന് പറഞ്ഞത് ഹൈ ക്വാളിറ്റി മെഷീനറീസ് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ പല കമ്പനികളും എന്താ പറയുക ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ നമ്മളൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഏറ്റവും ഹൈ ക്വാളിറ്റി മെഷീനറീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എലൈറ്റ് പാക്ക് ടെക്കിന്റെ കോയമ്പത്തൂരിലുള്ള ഓഫീസിലാണ് കണ്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇവിടെയുള്ള മെഷീനുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഇവർ ഇവിടുന്ന് ചെയ്തു തരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതുതായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഒരുപാട് ഉപയോഗം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇനി നിലവിലൊരു ബിസിനസ് ഉള്ള ആളിനും പുതുതായിട്ട് മെഷീനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ തരത്തിലുള്ള മെഷീനുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ലോൺ ഇവർ ശരിയാക്കി തരും. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ലോണ് 2 കോടി രൂപ വരെയുള്ള ലോൺ ഇവിടുന്ന് ശരിയാക്കി തരും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മളെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം സാർ, നമ്മുടെ ചാനലിലേക്ക് നമസ്കാരം. പുതുതായിട്ട് 2 ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ അതെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ മെഷീൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ? ഓക്കെ സാർ, നമ്മൾ ബേസിക്കലി പാക്കിംഗ് മെഷീനറീസിന്റെ മാനുഫാക്ചറേഴ്സ് ആണ്. ഓക്കെ. അത് വിധം എല്ലാത്തരം ഐറ്റംസും നമ്മൾ പാക്കിംഗ് ചെയ്യുന്ന മെഷീനറീസ് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ശരി. കൂടുതൽ നമ്മൾ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫുഡുമായി ബന്ധപ്പെട്ട ഒരു എല്ലാത്തരം പാക്കിംഗ് മെഷീനറീസും ഉണ്ട്. അതല്ലാത്ത ചില ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ സോപ്പ് ലിക്വിഡ് അങ്ങനത്തെ പോലത്തുള്ള ലിക്വിഡ് ഹാൻഡ് വാഷ് പോലത്തുള്ള ചില ഐറ്റംസും നമ്മൾ പാക്കിംഗ് ചെയ്യുന്നു. പാക്കിങ്ങിന്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് ശരിക്കും നമ്മൾ. ശരി. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ബിസിനസ് കൺസൾട്ടൻസി കൂടി നമ്മൾ ഇവിടുന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഓരോരുത്തരും നമുക്ക് നമ്മുടെ ഒരു സഹായമായിട്ട് നമ്മൾക്ക് ഒരാൾ വരുമ്പോ അവർക്ക് എന്താണ് ഒരു അവർക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ എന്ത് മെഷീനറീസ് എവിടുന്ന് വാങ്ങണം, എങ്ങനെ അത് എങ്ങനെ വാങ്ങണം, ഏത് ക്വാളിറ്റിയിൽ വാങ്ങണം, നമുക്കിപ്പോ തുടങ്ങുമ്പോൾ എത്ര കിലോ വെച്ച് ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ഒരു ദിവസം എത്ര നമുക്ക് ഏകദേശം എത്ര കിലോ തുടങ്ങിയാൽ നമുക്കൊരു വിധം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുള്ളൂ, അങ്ങനെ കുറെ കാര്യങ്ങൾ സംശയം ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു വ്യക്തത ഉണ്ടായിരിക്കില്ല ആൾക്കാർക്ക്. അപ്പൊ ആ വ്യക്തതകൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇല്ലാത്ത മെഷീൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു വിൽക്കും. ഇപ്പൊ നമുക്ക് ചില പ്രസന്റ് മെഷീൻസ് നമുക്കില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ ബയേഴ്സ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മൊത്തമായിട്ട് ചിലപ്പോൾ ഒരു ബിസിനസ് ഐഡിയ അക്ഷയമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും, ഇവിടുന്ന് വിഷയം വാങ്ങണം, എന്ത് വിഷയം വാങ്ങണം, എങ്ങനെ കവർ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യവും നമ്മൾ തന്നെ ഇവിടുന്ന് ശരിയാക്കി കൊടുത്ത് അതിന്റെ ഇനിയിപ്പോ ഫിനാൻസ് അവർക്ക് ലോൺ വേണമെങ്കിൽ ലോണോട് കൂടി അത് നമ്മൾ ചെയ്തു കൊടുക്കും. പ്ലസ് ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ സബ്സിഡി വേണമെങ്കിൽ സബ്സിഡി റേറ്റ് നമ്മൾ വാങ്ങിച്ചിരിക്കും. അതാണ് നമ്മൾ ഇവിടുന്ന് ചെയ്തുകൊണ്ടത്. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന മെഷീനറീസ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി മെഷീനറീസ് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ പല കമ്പനികളും എന്താ പറയുക ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ ഉണ്ടാക്കിണ്ടായിരിക്കാം, പക്ഷെ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഹൈ ക്വാളിറ്റി മെഷീനറീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. വളരെ ഹൈ ക്വാളിറ്റി മെഷീൻ, അത് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. എന്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് അതുപോലെ വ്യൂസ് ഒക്കെ വരുന്നത് കൂടുതലായിട്ടും ഫാർമേഴ്സ് ഒക്കെ വരുന്നുണ്ട്, നമ്മുടെ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ മെഷീൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? ഇതുമായിട്ട് നിൽക്കുന്നവർക്ക് കൂടെ ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും മെഷീൻസുകൾ നമ്മുടെ കയ്യിലുണ്ടാവുമോ? സാറ് ചോദിച്ച പോലെ ഫാർമേഴ്സ് നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ള മെഷീനിലെ 90% മെഷീനറീസും ഫാർമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഫാർമേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ അവർക്ക് കൃഷി ഫാമിങ്ങിന് വേണ്ടിയിട്ടല്ല, അപ്പൊ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഒരാള് നെല്ല് കൃഷി ചെയ്യുന്നു, അത് നെല്ല് നമ്മൾ കൊടുക്കാറുണ്ട്, കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ആ നെല്ല് നമുക്ക് കുത്തി നമുക്ക് അവയിലാക്കി മാറ്റാം.
അല്ലെങ്കിൽ നമുക്ക് മലരുണ്ടാക്കാം, അല്ലെങ്കിൽ പൊടിച്ച അരിയാക്കി പോളിഷ് ചെയ്ത അരി പാക്ക് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ അരി പൊടിച്ച അരിപ്പൊടി ഉണ്ടാക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ അരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അരച്ച് ദോഷമാവാക്കി ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പോകുന്ന ഒരു നമ്മൾ കൃഷിയിൽ വരുന്ന ഉൽപ്പന്നം മറ്റൊരു ഉൽപ്പന്നമാക്കി വ്യവസായത്തിലൂടെ അല്ലെങ്കിൽ ഒരു കമ്പനിയിലൂടെ മറ്റൊരു ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ആക്കി ഇതിലൂടെ മറ്റൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിനുള്ള സഹായ മെഷീനറീസ് ആണ് ഞങ്ങളുടെ കൃഷിക്കാർക്ക് ഉള്ള മെഷീനറീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ലോൺ ആവശ്യമായിട്ടുള്ളവർക്ക് എന്താണ് ഈട് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ? ഇപ്പോ നമുക്കൊരു ഇപ്പോ ഇന്ത്യ ഇപ്പോ ഗവൺമെന്റ് ഇപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പോ നമ്മുടെ എന്റർപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല സ്കീമുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 60-70 സ്കീമുകൾ നമുക്ക് ഇപ്പൊ നിലവിൽ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ പല സ്കീമുകൾക്കും ഈട് വേണ്ട എന്നുള്ളതാണ്. ഈട് വേണ്ടത് വലിയ വലിയ പ്രൊജക്ടിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പോ നമ്മുടെ അഗ്രികൾച്ചർ രീതിയിൽ വരുമ്പോൾ 2 crore വരെ വിത്തൗട്ട് കൊളാറ്റൽ, യാതൊരു രീതിയിലുള്ള കൊളാറ്റലും ജാമ്യവും കൊടുക്കാതെ തന്നെ 2 crore രൂപ ഈ 2 crore രൂപ ലോൺ കിട്ടാനുള്ള സാധ്യത ഇന്ന് ഇന്ത്യയിലുണ്ട്. ഹെൽപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഓ, അതാ ഞാൻ പറഞ്ഞു, നമ്മൾ അതിന്റെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 55 പ്രൊജക്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഏകദേശം ഒരു 30-35 നമ്മൾ ആ സ്കീമിൽ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് പല സ്കീമുകളുണ്ട്. ഇപ്പോ ഫുഡ് അല്ലാതെ ചില പ്രൊഡക്റ്റ്, ഇപ്പോ സോപ്പ് പൊടി ഉണ്ടാക്കണം, ലിക്വിഡ് ഹാൻഡ് വാഷ് ഉണ്ടാക്കണം, ലിക്വിഡ് അങ്ങനത്തെ പോലത്തുള്ള വേറെ സ്കീമുകളുണ്ട്. ഇപ്പോ 10 lakh വരെ നമുക്കുള്ള സ്കീമുകളുണ്ട്, 50 lakh വരെയുള്ള സ്കീമുകളുണ്ട്, 1 crore രൂപ വരെയുള്ളതുണ്ട്, 2 crore രൂപ. 2 crore രൂപ വരുന്നത് മൊത്തം അഗ്രികൾച്ചർ ഹെൽപ്പാണ്. അത് കൃഷിയിൽ വരുന്ന ഉൽപ്പന്നം മറ്റൊരു ഭക്ഷണ സാധനമായിട്ട് മാറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എല്ലാത്തരം സഹായം ചെയ്തു. അതിന്റെ 2 crore വരെ വിത്തൗട്ട് കൊളാറ്റൽ ഉണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ലോണിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ 30-40% വരെ സബ്സിഡി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മറ്റൊരു ഇതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു തേങ്ങയാണ് വിൽക്കുക, തേങ്ങ പ്രൊഡക്റ്റ് എന്ന് വരുന്ന ചില പ്രൊഡക്റ്റുകൾക്ക് 30-60% വരെ സബ്സിഡി കിട്ടുന്നുണ്ട്. ചില നമ്മുടെ കോക്കനട്ടിന് ഏകദേശം 34 പ്രൊഡക്റ്റുകൾ നമുക്ക് തേങ്ങയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതിന് മിക്ക ഐറ്റത്തിനും ഈ പറയുന്ന സബ്സിഡി ബാധകമാണ്. അതുപോലെ തന്നെയാണ് ഒരുപാട് ഐറ്റം. ഇപ്പോ പാല്, ഇപ്പൊ പാൽ കർഷകരെ 101 ഐറ്റംസ് പാലിന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിപ്പെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതിനുള്ളത് പാല് പാൽ കർഷകരാണ്, അവർക്ക് ഓൾറെഡി പാലുണ്ട്. ഇപ്പൊ നമുക്കൊരു ഒരാളുടെ പാലോട്ട് വലിയ ഒരു 10-15 ആൾക്കാരുടെ പാൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ് ചെയ്തിട്ട് പാൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടി പറ്റും. അതൊന്നും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നൊരു പ്രൊജക്ടുകളൊന്നല്ല, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രൊജക്ടുകളുണ്ട്. ഇപ്പൊ സിപ്പപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിപ്പം യൂണിറ്റ് വരാൻ വേണ്ടി വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ പറ്റുന്ന സാധനം സിപ്പപ്പ് എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രൊജക്ടുകൾ നമ്മുടെ കൈവശം നമുക്ക് ഉണ്ട്. നമുക്കിപ്പോ ഈ ലോൺ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കി കൊടുക്കണമല്ലോ ഗവൺമെന്റിന്. ഇപ്പൊ നമ്മളിപ്പോ ലോൺ വേണമെന്ന് പറഞ്ഞ ഒരാൾ വന്നതിൽ നമ്മളതിന്റെ ഫീസിബിലിറ്റി എല്ലാം നോക്കി, അയാൾക്ക് ഈ ലോൺ ഇവിടുന്ന് വാങ്ങിക്കൊടുക്കുന്ന, അതായത് ബാങ്കിലേക്ക് പോകുന്ന അതിന്റെ പേപ്പർ വർക്ക്, കാരണം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരുപാട് പേപ്പർ വർക്ക്, ആ പേപ്പർ വർക്കുകൾ മൊത്തം പ്ലസ് ഈ പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ലോൺ വാങ്ങിക്കൊടുക്കുന്നവരെ, അതായത് ലോൺ ബാങ്കിൽ നിന്ന് അതിന്റെ ക്രെഡിറ്റ് വഴികൾ വെച്ച് ലോൺ വാങ്ങിക്കൊടുക്കുന്നത് വരെയുള്ള എല്ലാ സഹായവും, ലോൺ അക്കൗണ്ട് പാസ്സായി വരുന്നവരുള്ള എല്ലാ സഹായവും ഇവിടെ നിന്ന് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ഒരുപാട് ചെയ്തു കൊടുത്തത് ഇപ്പോഴും നമ്മൾ ചെയ്തു കൊടുത്തുണ്ട്. അത് ഒരു സ്കീം മാത്രമല്ല, ഒരുപാട് സ്കീമിൽ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ 6% ഇതിപ്പോ നേരത്തെ പറഞ്ഞ 2 crore രൂപയുടെ സ്കീമില് 6% ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് വെറും 6% മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. 2 crore രൂപ വിത്തൗട്ട് കൊളാറ്ററൽ 6% ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും, പ്ലസ് 30% സബ്സിഡി നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ പല ഇതുകളുണ്ട്, പലതും പലരും അറിയുന്നില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് പ്രശ്നം. പലർക്കും ടെൻഷൻ ഉണ്ട്, ലോൺ അടച്ചു തീർക്കാൻ പറ്റുമോ സാർ? ബിസിനസ് നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ലോൺ അടച്ചു തീർക്കാൻ, നമ്മളെപ്പോഴും എല്ലാത്ത കാര്യത്തിനും പോസിറ്റീവ് നെഗറ്റീവ് കാണണ്ടെന്നല്ല, പോസിറ്റീവാണ് നമ്മൾ കൂടെ നോക്കേണ്ടത്. ബിസിനസ്സിനാണ് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷെ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എത്ര ബിസിനസ്സുകാരുണ്ട്. അങ്ങനെ നമ്മൾ നോക്കാൻ പറ്റും, നമ്മൾ നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് അതിന്റെ കാര്യങ്ങൾ പഠിക്കുക, എങ്ങനെ അത് ചെയ്യണമെന്ന് പഠിക്കുക, ബിസിനസ് ചെയ്തതിൽ ഉറപ്പായിട്ടും വിജയം തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു 50 lakh രൂപയുടെ ഒരു മെഷീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര അതിൽ ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ട്? 50 lakh രൂപയുടെ മെഷീനറീസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 45 lakh രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. അതായത് നമ്മുടെ ഏത് സ്കീം വെച്ചിട്ടാണെങ്കിലും നമ്മുടെ പ്രൊജക്ടിന്റെ 90% നമുക്ക് ലോൺ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ഓക്കെ.
പിന്നെ അതുപോലെ തന്നെ 50 ലക്ഷത്തിന്റെ ഇതിന് ഏകദേശം 15 ലക്ഷം രൂപ സബ്സിഡി നമുക്ക് കിട്ടും. അപ്പൊ സബ്സിഡി കിട്ടാൻ ലോൺ എടുക്കണം എന്നുള്ള ആവശ്യമില്ല, സബ്സിഡി ലോണും ബന്ധമൊന്നുമില്ല. സബ്സിഡി ലോൺ എടുത്താലും സബ്സിഡി കിട്ടും, ക്യാഷ് കൊടുത്തു വാങ്ങിയാലും സബ്സിഡി കിട്ടും. ഇപ്പൊ നമ്മൾ കോയമ്പത്തൂർ ആണല്ലോ നമ്മുടെ കമ്പനി റൺ ചെയ്യുന്നത്, അപ്പൊ ഇവിടെ വന്ന് സാധനം എടുത്താലും നമുക്ക് ലോൺ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലെ? കേരളത്തിൽ നടത്തുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സാർ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമുക്ക് എവിടുന്ന് വാങ്ങാം? നമ്മൾ ചില ഇവിടെ ചെയ്യുന്ന ചില ബിസിനസിന് ഇവിടെ ഇന്ത്യയിൽ മിഷനറീസ് ഇല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ വെളിനാട്ടിൽ നിന്ന് മിഷൻ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ബിസിനസ് തുടങ്ങണം എന്നുള്ളതാണ്. അതിപ്പോ കേരളത്തിൽ നിന്ന് വന്നു തമിഴ്നാട്ടിൽ, അത് ലോൺ ഒരു വിഷയമല്ല. അതിന് ലോൺ അല്ല, ലോൺ നാട്ടിലേ കിട്ടുള്ളൂ, പക്ഷെ മിഷനറീസ് ഇവിടുന്ന് വാങ്ങാം. കാരണം ഒരു ബിസിനസ്സിന് വേണ്ടുന്ന എല്ലാ മിഷനറീസും അതാത് സ്റ്റേറ്റിൽ തന്നെ ഉണ്ടാക്കുന്നില്ല. അപ്പോ കേരളത്തിലെ എല്ലാ മിഷൻ എല്ലാ ഒരു ബിസിനസ്സിന് വേണ്ട എല്ലാ മിഷനറീസും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ തമിഴ്നാട്ടിൽ ചെയ്യുമ്പോൾ പക്ഷേ ഒരു ബിസിനസ് വേണ്ട എല്ലാ മിഷനറീസും തമിഴ്നാട്ടിലില്ല, നോർത്ത് നിന്ന് വരുന്ന മിഷനറീസ് ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഗുജറാത്തിൽ പ്ലാൻ ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത ചില മെഷീൻസ് ഗുജറാത്തിൽ ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ ഇല്ലാത്ത മെഷീൻ ഞങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തു വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും, കാരണം ഇപ്പൊ എല്ലാം ജി എസ് ടി ആണ്, ജി എസ് ടി വേണം. അങ്ങനെ ഒന്നും ജി എസ് ടിയിൽ ബില്ല് ഐറ്റത്തിൽ ബില്ല് വാങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നല്ല രീതിയിലുള്ള നല്ല കമ്പനിയിൽ നിന്ന് വാങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് കേരളത്തിലെ ഓഫീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും? ഞങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് ശരിക്കും കേരളമാണ്. ഇന്ത്യ കേരളത്തില് പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ ഒരു ഫാക്ടറി ഉണ്ട്, മലപ്പുറത്ത് പെരുന്നൽമണ്ണയിൽ ഞങ്ങൾക്ക് ഒരു ഓഫീസ് ഞങ്ങൾക്ക് വരുന്നത്. അതിപ്പോ ഈ പറഞ്ഞ സാറ് പറഞ്ഞ ലോണിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. പക്ഷെ നമുക്ക് സെൻട്രലൈസ്ഡ് നമ്മുടെ ഓഫീസ് വരുന്നത് കോയമ്പത്തൂരാണ്. ബിസിനസിന്റെ എല്ലാ കാര്യത്തിനും സംസാരിക്കേണ്ടത് ഇവിടെ വന്നിട്ടാണ് സംസാരിക്കുക. വാറണ്ടി സർവീസ് അതൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ മെഷീനറീസ് ഹൈ ക്വാളിറ്റി മെഷീനറീസ് മാത്രമേ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സർവീസ് വളരെ വളരെ കുറവായിരിക്കും വരുന്നുണ്ടാവുക. എങ്കിലും സർവീസ് വരും. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു സാധനം വാങ്ങിയ ആ ഉൽപ്പന്നം അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇണങ്ങുന്ന വരെ കുറച്ച് സംശയങ്ങൾ എല്ലാ കമ്പനികൾക്കും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ അതിനുള്ള എല്ലാ സ്ഥലം സപ്പോർട്ട് നമ്മൾ മെഷീനറീസിന് എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്ക് ഫോൺ ത്രൂ 24 മണിക്കൂർ നമ്മളെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ വീഡിയോ കോളിന്റെ സഹായമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലിയർ ആയിപ്പോകും. ഇനി അങ്ങനെ അത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ വന്നിട്ട് സർവീസ് ചെയ്തു കൊടുക്കും. സർവീസ് 1 വർഷത്തേക്ക് വാറണ്ടിയാണ്, അത് ഫ്രീ സർവീസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമബിൾ അല്ലാത്ത എന്ത് പാർട്സ് 1 വർഷത്ത് കൊണ്ട് നാശമായാലും നമ്മളത് വിത്ത് ഔട്ട് 0 ഇതിൽ നമ്മളത് മാറ്റി കൊടുത്ത് തരുന്നതാണ്. വാറണ്ടി 1 ഇയർ ആണ് നമുക്ക് വാറണ്ടി. ഓക്കെ ഓക്കെ സാർ, നമുക്ക് ഈ 1 ഇയർ കഴിഞ്ഞിട്ട് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സാർ അത് ഓൾറെഡി നമുക്കുണ്ട്. ഇപ്പൊ നമ്മൾ AMC ആനുവൽ മെയിന്റനൻസ് സർവീസ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ എടുക്കുന്നുണ്ട് AMC-ന്നുണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം അതിൽ വെക്കുന്ന ഐറ്റംസ് എല്ലാം ഞാൻ പറഞ്ഞു ഹൈ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതൊന്നും ഒരു പെട്ടെന്ന് നാശാവുന്ന സാധനം. പിന്നെ നമ്മൾ എല്ലാ ഇലക്ട്രിക്കൽ ഐറ്റംസിനും അതിന്റേതായ പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുത്തതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെഷീൻ എവിടെ തൊട്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ പഠിച്ചു കഴിയും. അപ്പൊ നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞ് ഒരു എക്സ്റ്റെൻഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ട്, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരാൻ റെഡിയാണ്. ഒരു കുഴപ്പം, ഞങ്ങളിപ്പോ ചില ഇന്റർനാഷണൽ കമ്പനികൾക്കൊക്കെ അവർക്ക് ഇതേപോലെ അല്ല, അവർക്ക് ഒരു ഇതാണ്, അവര് AMS ഇത്ര വർഷത്തേക്ക് ഒരു AMS ചോദിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. ചില ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ചോദിക്കാറുണ്ട്, നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മളിപ്പം മെഷീൻ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇവിടെ നിന്ന് ആള് വന്നിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത് അല്ലേ? അതെ സാർ. ഇപ്പൊ ഞാനൊരു നമ്മളൊരു വില പറയുന്നത് അതിന്റെ ഇൻസ്റ്റാളേഷൻ, ഇറക്ഷൻ, കമ്മീഷനിങ് ട്രെയിനിങ് ഓക്കെ. അപ്പൊ നമ്മളവിടെ മെഷീൻ നിങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോകുന്നു, അതവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഫിറ്റ് ചെയ്യാൻ ഫസ്റ്റ് നമ്മുടെ ഒരാൾ വരും. പിന്നെ അതിനുശേഷം ഈ ഫിറ്റിംഗ് ചെയ്തിട്ട് മെക്കാനിക്കൽ ഫിറ്റിംഗ്സ് ആയിരിക്കും ഉള്ളത്. കാരണം എല്ലാ മെഷീനറീസും നമുക്ക് നമ്മുടെ ഇതിൽ കാണുന്ന അതേപോലെ നമുക്ക് രൂപത്തിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് ഹൈറ്റ് വിത്ത് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പാർട്സ് അഴിച്ചിട്ടാണ് നമ്മൾ വെക്കുക. അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടീം ആദ്യം വരും, അവരത് ഫിറ്റ് ചെയ്ത് തരും. അതിനുശേഷം വേറെ ടീം വന്ന് ഇതിന്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ എല്ലാം കൊടുത്ത് മെഷീൻ റണ്ണാക്കി തരും. ആ ടീം തന്നെ ഇത് എങ്ങനെ പ്രവർത്തിക്കണം, ഇത് എവിടെ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് സെക്ഷൻ കൂടി നിന്ന് തരും. അത് 1-2 ദിവസം ട്രെയിനിങ് സെഷൻ കൊടുക്കാറുണ്ട് നമുക്ക്. വിത്ത് ട്രെയിനിങ് അതായത് ഇൻസ്റ്റാളേഷൻ, ഇറക്ഷൻ, കമ്മീഷനിങ് ട്രെയിനിങ് ഉൾപ്പെടെ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന് വേറെ ചാർജസോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ വരുന്നില്ല. ഈ മെഷീന്റെ കോസ്റ്റ് തന്നെ അത് ഇൻക്ലൂഡഡ് ചാർജസ് ആയിട്ടാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഈ വാറണ്ടി വരുന്നത് ഇൻസ്റ്റാൾ ചെയ്തത് മുതൽ നമുക്ക് 1 വർഷത്തേക്കാണ് വാറണ്ടി നമുക്ക് വരുന്നത്. ഓക്കെ. ഈ മെഷീൻ നമ്മളിപ്പോ നമ്മുടെ എലൈറ്റ് പാക്ടെക്കിന്റെ തന്നെ
നമ്മുടെ അസംബ്ലി സെക്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പൊ ഈ മെഷീൻ നമ്മുടെ ഒരു ബേസ് മോഡൽ മെഷീൻ, ഫുൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഒരു ബേസ് മോഡലാണ്. നമ്മുടെ ഗ്രാനൂൾസ് ഐറ്റംസ്, ഇപ്പൊ നമ്മുടെ റവ, കടുക്, ഉലുവ, ജീരകം, പയറ്, പരിപ്പ്, പഞ്ചസാര, ചായപ്പൊടി, ചിപ്സുകൾ, മിച്ചറുകൾ പോലുള്ള നമ്മുടെ ഗ്രാനൂൾസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബേസിക് മെഷീനാണ്. രണ്ട് ഹെഡിന്റെ മെഷീനാണ്. ഇതും തന്നെ നമുക്ക് രണ്ട് ഹെഡ്, നാല് ഹെഡ്, ആറ് ഹെഡ്, എട്ട് ഹെഡ് പല വേരിയന്റ് മെഷീൻ ഞങ്ങളുടെ. ഇതിപ്പോ ഗ്രാനൂൾസ് പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫുൾ ഓട്ടോമാറ്റിക് ബേസ് മോഡൽ മെഷീനാണ് ഇപ്പൊ നമ്മളിത് വരുന്നത്. ഇതിന് നമുക്ക് എന്ത് പ്രൈസ് വരും? നമുക്ക് ഇതിനിപ്പോ ഇത് പല വേരിയന്റ് വരും. ചില ഇത് നമുക്ക് ഗ്രാമത്തിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം വരും. ചിലത് 5 ഗ്രാം മുതൽ 50 ഗ്രാം വരെ ചെയ്യുന്ന മെഷീൻ ഉണ്ട്. 50 ഗ്രാമിൽ ഇരുന്ന് 500 ഗ്രാം വരെ ചെയ്യുന്ന മെഷീൻ ഉണ്ട്. 1 കിലോ മെഷീൻ ഉണ്ട്. നമുക്ക് ഏവറേജ് ഒരു 3.5 ലക്ഷം മുതൽ നമുക്ക് മേലോട്ട് റേറ്റ് നമുക്ക് 3.5 ലക്ഷം മുതൽ മുകളിലോട്ട് റേറ്റ് നമുക്ക് വരുന്നുണ്ട്. ഇനി ഇതിന്റെ തന്നെ ഇച്ചിരി കൂടി ഹൈ എൻഡ് ആയിട്ടുള്ള മോഡലാണ് ഈ ഇരിക്കുന്ന മോഡൽ. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞതാണോ? ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ്, ഇപ്പൊ നമ്മുടെ കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മളിത് പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ പുറത്ത്, നമ്മുടെ സൗദി അറേബ്യയിൽ മക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ചിപ്സ് പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീനാണത്. ഇത് പുറത്തോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് മൊത്തം ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കാര്യങ്ങളിലേക്ക് നമ്മളിത് ചെയ്ത് മക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. നമ്മൾ ഇവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനേഴ്സിന്റെ ഐറ്റംസ് എല്ലാം ഹൈ ക്വാളിറ്റി ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്കിത്. ഇതിപ്പോ നമുക്ക് ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞ മോഡൽ ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതുപോലെ നമുക്ക് അപ്പുറത്തെ മെഷീനാണ് ഞാൻ കാണിച്ചുതരാം. ഇത് പാക്ക് ചെയ്തത് അപ്പുറത്താണ്. ഇത് തന്നെ ഇപ്പൊ നമ്മള് ഒരു മെഷീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ്. ഇതിപ്പോ നമ്മുടെ ഈ പുട്ടുപൊടി പത്തിരിപ്പൊടിക്കൊക്കെ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മെഷീനാണ്. ഫുൾ കഴിഞ്ഞിട്ടില്ല, റെഡി ആവുന്ന മെഷീനാണ്, മെഷീനറൈസ് ആണ്. ഇത് നമ്മുടെ ഗവൺമെന്റിന് നമ്മൾ അമൃതം പൊടിക്കാണ്. ഇപ്പൊ ഇതിൽ വരും, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇതിൽ വരും. ഇതിന്റെ ഉള്ളിലെ ഐറ്റംസ് നമ്മൾ നോക്കാം, എല്ലാം ഹൈ ക്വാളിറ്റി ആയിരിക്കും. മിത്തുമിഷി എന്ന് പറഞ്ഞ ഐറ്റം ബ്രാൻഡ് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. എല്ലാം മിത്തുമിഷിയുടെ ബ്രാൻഡാണ് നമ്മൾ ഇതിൽ വെച്ച്. ക്വാളിറ്റിയിൽ നമ്മൾ ഓട്ടോമേഷൻ ആയാലും ഇലക്ട്രിക്കൽ ഐറ്റംസ് ആയാലും ന്യൂമാറ്റിക് ഐറ്റംസ് ആയാലും ഹൈ ക്വാളിറ്റി മാത്രമേ നമ്മൾ ഇതിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മളെന്താ വെച്ചാൽ ഇതിന് ഉള്ളിൽ കാണിച്ചത് എന്തിനുകൊണ്ടാണ് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി ആണ് നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ടച്ച് സ്ക്രീൻ നോക്കും, നമുക്കൊരു സാധാരണ ഒരു ഫോൺ, നമ്മളിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഫോൺ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഫോൺ യൂസ് ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. ജസ്റ്റ് രണ്ട് തീർത്ത് കഴിഞ്ഞാൽ തന്നെ തന്നെ പാക്കറ്റ് ആയിട്ട് ഇറങ്ങി വരും. ഇപ്പൊ നമ്മള് ഈ മെഷീൻ വർക്ക് കഴിഞ്ഞു, നമ്മളിത് പാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഇത് മൊത്തം കഴിഞ്ഞ് ട്രയലൊക്കെ അടിച്ചു വെച്ചതാണ്. ഇത് നമ്മൾ പാക്ക് ചെയ്ത്, കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വലിയ ഹൈറ്റ് ഉള്ളതാകുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ റൂഫിലൊക്കെ ബുദ്ധിമുട്ട്, വാതിലിൽ മുട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളിത് ഊരി ക്ലീൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്ന ഊരിട്ട് ക്ലീൻ ചെയ്യാൻ വെച്ചിരിക്കണം. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ മെഷീനറീസ് ആവുന്നതാണ്. ഇത് നമ്മുടെ ചിപ്സ് പാക്ക് ചെയ്യുന്ന മെഷീനറീസ് തന്നെയാണ്. അതിന്റെ അപ്പുറത്തുള്ളത് നമ്മുടെ അവില് പാക്ക് ചെയ്യുന്ന മെഷീനറീസിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഓരോ സ്റ്റേജിൽ നമ്മൾ തന്നെയാണ് ഹൈ ക്വാളിറ്റിയാണ്. ഇതിപ്പോ ഇപ്പൊ ഈ നമ്മളിതി കാണുന്ന ഈ മെറ്റീരിയൽ പറഞ്ഞ ഇത് നമ്മൾ പെയിന്റ് ഇത് പൗഡർ കൊട്ടി എന്തെങ്കിലും ഇതിന്റെ ഉള്ളിരിക്കുന്ന സാധനം അലുമിനിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിനൊക്കെ വില കൂടുതലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിനൊക്കെ കിലോന് 100-150 രൂപ കൂടുതലാണ് അലുമിനിയത്തിന് 1 കിലോന്റെ വില. എങ്കിലും അത് നമ്മൾ വെച്ചിട്ടാണ് അത്രയും പക്ക ചെയ്തത്. പിന്നെ അതൊരു കളർ അടിക്കണം എന്ന് വെച്ചാൽ ഇച്ചിരി ഒരു ഭംഗി നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് അടിച്ചു എന്ന് മാത്രം. പക്ഷെ ഇത് ഒരിക്കലും ഇത് കളർ അടിക്കേണ്ട ആവശ്യമില്ല. ഫ്രെയിം നമുക്ക് MS ആണ്. അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വന്നാലല്ലേ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ. അതെ, അതുകൊണ്ടാണ് നമ്മൾ അത്രയും ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത്. അലുമിനിയം ആവുമ്പോൾ ക്വാളിറ്റി പക്കയായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് എല്ലാ ഭാഗവും വേണ്ടല്ലോ. നമ്മളിത് ഇവിടുന്ന് ഫസ്റ്റ് ഇപ്പൊ ഒരു 10-15% 20-25% ആയത്, 100% ആയത്, അതൊരു 80% ആയത്, അങ്ങനെ എല്ലാത്തിനും മെഷീനറീസ്. ഇപ്പോ ഇതിനൊക്കെ ഇങ്ങനെ കൂട്ടിട്ടേക്കണം. ഇത് കൂട്ടിട്ടേക്കണമല്ല, ഫ്രെയിം വർക്ക് കഴിഞ്ഞ് വന്ന് കെടുക്കുന്നതാണ്. അതിന്റെ എല്ലാത്തിനും താലി ലീഫൊക്കെ വെക്കാൻ വേണ്ടിട്ട് വെച്ചേക്കണം. ഇതിപ്പോ നമ്മുടെ തന്നെ പൗഡർ വെക്കുന്ന ആ മെഷീനിന്റെ തന്നെ ചെറിയൊരു മെഷീനാണ്. പുട്ടുപൊടിയൊക്കെ പാക്ക് ചെയ്യുന്ന മെഷീന്റെ ചെറിയ മോഡൽ മെഷീൻ. അതിന്റെ ബേസ് മോഡൽ മെഷീനാണത്. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിപ്പോ നമ്മുടെ സിപ്പൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു മെഷീനറീസ് ആണ്. ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഫൈനലൈസ് കഴിയാറാവുന്നേ ഉള്ളൂ. എല്ലാം നമുക്ക് ഫൈനൽ ചെയ്ത് കഴിഞ്ഞു വന്നാലാണ് ആ മെഷീന്റെ ഒരു ഭംഗിയെ മനസ്സിലാവുള്ളൂ. നമുക്ക് സിപ്പ് ചെയ്യുന്ന മെഷീനും ഇത് തന്നെയാണോ പ്രൈസ് വരുന്നത്? അല്ലല്ല, സിപ്പ് ചെയ്യുന്ന മെഷീൻ അധികം ഒന്നില്ല. ഒരു 1.5 ലക്ഷം രൂപ, 1.5 ലക്ഷം 1.5 ലക്ഷം രൂപയുടെ ഉള്ളിലെ റേറ്റ് വരുന്നുള്ളൂ. അതിന് ഒരുപാട് കോസ്റ്റ് വരുന്നില്ല. ഇത് ചെറിയ വിലയിൽ വരുന്നുള്ളൂ. ഇത് പിന്നെ നമ്മുടെ ഇപ്പോ ഇത് വേറെ സ്ഥലത്തേക്ക് ദുബായ് പുറത്തോട്ട് തന്നെ ഉള്ളതാണ്, ജിദ്ദയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ ഈ പുളിജാം ഉണ്ടല്ലോ, പുളിജാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുളിജാം അല്ലേ? ആ പുളിജാം നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ തിന്നിരുന്ന സാധനം ഉണ്ട്. ഇതല്ല, പുളി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇളന്തപ്പഴാണ്. ഇളന്തപ്പഴം പറഞ്ഞൊരു കായാണ്, ആ കായ ഇളന്തപ്പഴം ഇതാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ജാം പാക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ എല്ലാ രീതിയിലുള്ള മെഷീനറീസും നമുക്ക് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. എക്സ്പോർട്ടിങ് നന്നായിട്ട് നടക്കുന്നുണ്ട് അല്ലേ? ഓ, ഞങ്ങൾ എല്ലാ രാജ്യത്തേക്കും, ഒരുവിധം മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യത്തിലേക്ക്, ആഫ്രിക്ക,
നമ്മുടെ മലേഷ്യയൊക്കെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ബ്രൂണൈ എന്ന് പറഞ്ഞ രാജ്യത്തേക്കാണ് ഇമ്പോർട്ട് ചെയ്തത്. പിന്നെ ഈ മിഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ കടല മിഠായിയുടെ ബാർ ഉണ്ടല്ലോ, കടല മിഠായി, ചോക്ലേറ്റ്, സോപ്പ്, സ്ക്രബ്ബർ, അതുപോലുള്ള സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കൽ പാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മിഷ്യൻ. ഇതിപ്പോ നമ്മള് കോഴിക്കോട്ടിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണ് മിഷ്യൻ പോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കാണ്, നമ്മുടെ കംപ്ലീറ്റ് പണി വെച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അല്ലല്ല ഐറ്റം ഇവിടെ ഇനി ഒരു പാർട്സ് കൂടി വരുന്നുണ്ട്. ആ പാർട്സ് അവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ച് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ പോയിട്ട് അപ്പുറത്ത് വരുന്നുണ്ട്. മറ്റേ ഫാക്ടറി അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല, കാരണം എന്താ വെച്ചാൽ ഇതൊരു ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആണ്. നമ്മുടെ ഇരുമ്പൊക്കെ വരുമ്പോൾ ഫസ്റ്റ് വരുന്ന ഇരുമ്പ്, സ്റ്റീലൊക്കെ വരുന്ന കട്ട് ചെയ്യുന്നത്, അതിന്റെ വെൽഡിങ് നടക്കുന്നത്, അതിന്റെ മറ്റേ ഗ്രൈൻഡ് ചെയ്യുന്നത് ഒക്കെ ഇവിടെ വരുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ വേസ്റ്റുകൾ കൂടുതൽ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ചെയ്ത് നമ്മൾ ഇരുമ്പൊക്കെ ഇതുപോലെ ഷീറ്റായിട്ടും ഇതായിട്ടും വന്ന് നമ്മൾ ഇതേപോലെ സി എൻ സി കട്ട് ചെയ്ത് മില്ലിങ് ചെയ്ത് വരും. സാറേ കട്ട് ചെയ്ത് ഇതേപോലെ കണ്ട ഇതേപോലെ ഇതേപോലെ നമ്മൾ ഇവിടെ വന്ന് കട്ട് ചെയ്ത് സൈസിൽ കട്ട് ചെയ്ത് ഇത് നമ്മുടെ വെൽഡിങ് യൂണിറ്റ് ആണ്. ഇവിടെ ഇവിടുന്നാണ് പാർട്സുകൾ കാര്യങ്ങൾ വെൽഡ് ചെയ്ത് കാര്യങ്ങൾ വരുന്നത്. ഇത് നമ്മുടെ മില്ലിങ് യൂണിറ്റ് ആണ് സാർ, ഇത് നമ്മുടെ മില്ലിങ് യൂണിറ്റ് ആണ്. ഓരോരോ പാർട്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടുന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ മിഷനറീസ് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോരോ മിഷനറീസിന്റെ വേണ്ട പാർട്സ് ഇതാണ്. ഇത് സെന്റ് ഒരേ സാധനം, ഇത് ചെറിയ കുറവുള്ള ഇത് തന്നെയാണ്. ഇതായിരിക്കുന്നത് ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇരുമ്പിന്റെ കട്ട വാങ്ങി നമ്മൾ ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഇരുമ്പിന്റെ പീസ് ഇതേപോലെ പീസ് വന്ന് നമ്മൾ അതിന് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പോ ഇരുമ്പിന്റെ കട്ട വരുന്നു, നമ്മളത് ഇതൊക്കെ അടിച്ച് നമ്മളതിന്റെ മിഷനറീസിന് വരുന്ന ഭാഗങ്ങളാക്കി നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഇതുപോലെ ഇതുപോലെയൊക്കെയുള്ള ഭാഗങ്ങളാക്കുന്നു. ഇത് അതിന്റെ മില്ലിംഗ് മിഷീൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെ ബേസ് മോഡൽ മിഷനറീസ് വരുന്ന ബി ആർ ഒ മില്ലിംഗ് മിഷനറീസ് ആണ്. ബി എൻ ഡി മിഷനറീസ് അതുപോലെ തന്നെ സാർ ആയിക്കോട്ടെ. ഇത് നമ്മുടെ ലൈറ്റുകളൊക്കെയാണ്. നമുക്ക് ഹോൾ ഇടുന്നതും അതിന്റെ ഒരു ഭാഗങ്ങളും ഇതേപോലെ പാർട്സും ഇതേപോലെ ഇവിടുത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇരുമ്പിന്റെ ഒരു പീസ് കൊടുക്കുന്നു. ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ബിസിനസ്. ഇതിപ്പോ ഇറങ്ങി നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്റ്റ് ഇതുപോലെയൊക്കെ ആയി വരുന്നതൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ച് ഇപ്പോൾ പഠിച്ച് ഇതാണ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. ഇതാണ് നമ്മുടെ ഇതിനുള്ളിൽ ചെയ്യും ലോക്കാണ്. നമ്മുടെ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്, കാരണം എല്ലാം ഞങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാം നമ്മുടെ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ മിഷനറീസ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മള് ഒരു അസംബ്ലിങ് സിസ്റ്റം അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ജസ്റ്റ് അസംബിൾ ചെയ്യല്ല, എല്ലാ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഭാഗവും ഉണ്ടാക്കുക. അപ്പൊ ഏത് പാർട്സ് ഏത് ക്വാളിറ്റി ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്ക് പറയാം. സാറെ ഇതൊക്കെ നമ്മുടെ ഏരിയയിലാണ്. ഇപ്പൊ നമ്മുടെ വെൽഡിങ് സെക്ഷനൊക്കെയാണ്. ഇപ്പോ ടീ ടൈം ആയതുകൊണ്ട് പുറത്ത് വയ്ക്കണം. ഇതൊക്കെ ഇതേപോലെ ഇപ്പൊ സാർ അവിടെ കണ്ട മിഷനറീസ് ഒക്കെ അവിടെ കണ്ട ഭംഗിയുള്ള മിഷനറീസ് ഇതാണ്. ഇതാണ് അവിടെ കണ്ട ഭംഗിയിരിക്കുന്ന സാധനം. ഇതിന്റെ ഒരു സ്കെലറ്റൻ ഉണ്ടാക്കി എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുവരും. അല്ലല്ല, സ്കെലറ്റൻ ഉണ്ടാക്കിയെടുത്ത് നമ്മളിത് ഗ്രൈൻഡ് ചെയ്ത് ഇതിന്റെ രൂപം മാറ്റം വെച്ച് അതിനുശേഷം ഇതിന്റെ പൗഡർ ഇതൊരു ആസിഡ് ട്രീറ്റ്മെന്റ് ചെയ്യും. കാരണം ചില ഭാഗങ്ങൾ നമ്മൾ ഇരുമ്പിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം സ്റ്റെയിൻ സ്റ്റീൽ വേണ്ട ആവശ്യമില്ല. ഫ്രെയിമൊക്കെ നമുക്ക് കോൺടാക്ട് പാർട്സ് മാത്രമാണ്. നമുക്ക് സ്റ്റെയിൻ സ്റ്റീൽ ചെയ്യുന്നുള്ളൂ, മറ്റുള്ള ഭാഗം നമുക്ക് ഇരുമ്പിൽ ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ അത് ഇരുമ്പിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അലുമിനിയത്തിലാണെങ്കിൽ നമ്മളിത് ചെയ്ത് ആസിഡ് ട്രീറ്റ്മെന്റ് ആദ്യം ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതിൽ പൗഡർ കോട്ടിങ്, പെയിന്റ് അടിക്കുന്ന പരിപാടിയാണ് പൗഡർ കോട്ടിങ്. അതായത് പൗഡർ കോട്ടിങ് ചെയ്ത് വന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ചെയ്തിട്ടാണ് നേരെ അങ്ങോട്ട് നമുക്ക് മാറുന്നത്. ഇത്രയും പ്രോസസ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ അവിടുന്ന് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ അസംബ്ലി സെക്ഷനും വരും. കാരണം പിന്നെ ഇതിന് ഡെസ്ക്ടോപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ഇവിടെ എല്ലാ ഭാഗം പാർട്സ് ഉണ്ട്. ഇരുമ്പ് വരുന്നത് നമ്മളത് പാർട്സാക്കി മാറ്റുന്നു, പാർട്സാക്കി മാറ്റുന്നു. ഈ ഇരുമ്പൊക്കെയാണ് നേരത്തെ കാണുന്ന ഒരു മിഷനറീസിന്റെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ മിഷനറീസ് ഉണ്ടാക്കി വെച്ചാണ്. എന്തായാലും ടോപ്പ് ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതെ, ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പുകൾ തന്നെയാണ്. നമ്മുടെ എലൈറ്റ് പാക്ക് ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞ കൺസൾട്ടൻസി വിങ് ആണ് എലൈറ്റ് പാക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. നമുക്ക് കേരളത്തിലെ ഓഫീസ് ഉണ്ട്, കർണാടകയിലെ ഓഫീസ് ഉണ്ട്, തമിഴ്നാട്ടിലെ ഓഫീസ് ഉണ്ട്, ഗുജറാത്തിലെ നമുക്ക് ഓഫീസ് ഉണ്ട്. ഗുജറാത്തിലെ നമുക്ക് ഒരു ഫാക്ടറി ഉണ്ട്, കർണാടകയിലെ ഓഫീസ് മാത്രം. കേരളത്തിൽ നമുക്ക് ഫാക്ടറീസ് ഉണ്ട്. ഓഫീസ് സെൻട്രലൈസ്ഡ് ഓഫീസ് നമുക്ക് വരുന്നത് ഇവിടെ കോയമ്പത്തൂർ. നമുക്ക് നാല് സ്റ്റേറ്റിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഓഫീസും കാര്യങ്ങളും നമ്മുടെ വർക്കിംഗ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതല്ലാത്ത സ്ഥലത്തേക്കും നമ്മൾ മിഷനറീസും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, വർക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ പല സ്റ്റേറ്റുകൾ നമ്മൾ അസം സ്റ്റേറ്റുകളൊക്കെ നമ്മൾ ഓർഡർ ഉണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്.
പിന്നെ എക്സ്പോർട്ട് നമ്മള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട് കണ്ടിരുന്നല്ലോ ഗൾഫിലേക്കൊക്കെ അല്ലേ, ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്രയും നേരം എലൈറ്റ് പാക്ക് ടെക്കിന്റെ സകല ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്ന അൻവർ ഭായി ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ഒരുപാട് ഒരുപാട് ഉപയോഗമുള്ള, അതായത് നിങ്ങൾ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ് ഉള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് നിങ്ങൾക്ക് ഉപയോഗമുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കണ്ടവർ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കുക. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.